திருநெல்வேலி திருநெல்வேலி அலுவா மணப்பாறை முறுக்கு தஞ்சாவூர் தஞ்சாவூர் கல்யாட்டி பூமி கோயில்பட்டி கோயில்பட்டி கலமுட்டாய் ராஜபாளையம் ராஜபாளையம் நாடி பன்ரொட்டி பன்ரொட்டி பலாப்பழம் ஊத்துக்குளி ஊத்துக்குளி வெண்ணெய் ஓரோ സ്ഥലങ്ങൾ കേട്ടാൽ അവിടുത്തെ ഫേമസ് ആയത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കിട്ടും ഒന്നോ രണ്ടോ പോട്ടെ ഒരു അഞ്ചെണ്ണമൊക്കെ കിട്ടുമായിരിക്കും എന്നാൽ അഞ്ചല്ല പത്തല്ല അതിൽ കൂടുതൽ അറിയാം നമ്മുടെ ഈ കൊച്ചുമിടിക്ക് സ്ഥലത്തിന്റെ പേര് മാത്രം ഒന്ന് കുട്ടിയോട് ചോദിച്ചാൽ മതി ഈ എടിഎമ്മിൽ പോയിട്ട് കാർഡ് ഇട്ടാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് ബാക്കിയൊക്കെ ഇങ്ങോട്ട് തന്നെ പോകുന്നു ഞാൻ കുറച്ച് സ്ഥലങ്ങളുടെ പേര് ചോദിക്കാം അവിടെ എന്തൊക്കെയാണ് ഫേമസ് എന്ന് മോള് പറയണം അതിന് വളരെ ക്യൂട്ടായി തലയാട്ടി പിന്നീടുള്ള ചോദ്യത്തിനെല്ലാം നല്ല കടുകുമണി പോലെ ഉത്തരം പറയുകയാണ് നാമക്കൾ ഈ വീഡിയോ കണ്ട എല്ലാവരും തന്നെ ഷോക്കായി നാട്ടു പറഞ്ഞു ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെറുതാകുമ്പോ വലിയ മിടിക്കാവുമെന്നൊക്കെയാണ് നിരവധി പേര് കമന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം ജനിച്ചു വീഴുമ്പോ തന്നെ ഒരുപാട് കഴിവുകളോടെയാണ് പിള്ളേരെത്തുന്നത് കൊച്ചു പിള്ളേര് വരെ നമുക്കിപ്പോ വലിയൊരു കോമ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഫീൽഡ് എടുത്താലും ഇപ്പൊ വലിയ കോമ്പറ്റീഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോ ഈ ചെറുപ്പത്തില് തന്നെ പിള്ളേരെ നന്നായി പഠിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിലാണ് വലുതാകുമ്പോ അവർക്ക് ഇങ്ങനെ നല്ല കട്ട കോമ്പറ്റീഷനൊപ്പം ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്തായാലും ഈ അച്ഛനമ്മയ്ക്കും വലിയ കൈയടി തന്നെ നമുക്ക് നൽകാം കുട്ടീനെ ഈ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ തിരുനെൽവേലി അലുവാ മണപ്പാറൈ മുറുക്ക് തഞ്ചാവൂർ തഞ്ചാവൂർ കല്യാട്ടി ഭൂമി കോയിൽപ്പട്ടി കോയിൽപ്പട്ടി കലമുട്ടായ് രാജപാളയം രാജപാളയം നാടി പൻരൊട്ടി പൻരൊട്ടി പലാപ്പഴം ഊത്തുക്കുളി ഊത്തുക്കുളി വെണ്ണെയ് എന്റെ പഴയ പേര് ജിനു ജിനു ശശിധരൻ എന്നായിരുന്നു ഡോക്ടർ ജിനുവിനെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരുന്നു ഡോക്ടർ ജിനു എങ്ങനെയാണ് ജീവിച്ചതെന്നും ഡോക്ടർ പ്രിയ ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എപ്പോഴും ഞാൻ നടത്തും അമ്മ ഇങ്ങനെ പെൺകുട്ടികളെ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പെൺകുട്ടികളെ ആലോചിക്കുന്നതിന് പകരം എന്നെ ഒരു പെൺകുട്ടിയാക്കാൻ നോക്ക് ഞാൻ ട്രാൻസിഷൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അവരെന്നെ ഞാനായി തന്നെ കണ്ടു എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സെക്ഷുവാലിറ്റിയോ അതൊന്നും അല്ല അവരുടെ മുന്നിൽ പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് അപ്പൊ എനിക്കറിയായിരുന്നു അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു ഒബ്വിയസ്ലി ആദ്യം ഇറങ്ങിപ്പോന്നേ പറയുള്ളൂ അല്ലേ അമ്മ ഏറ്റവും വലിയൊരു ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു വാക്ക് എന്നോട് പറഞ്ഞു ലോകത്തിൽ ആരും നിന്നോടൊപ്പം ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു എനിക്ക് ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ഫർദർ എനിക്ക് കൂടുതൽ അഡ്വാൻസ് ചെയ്യാനായിട്ട് സ്കൂൾ ലൈഫിൽ ഈ പറഞ്ഞ ഒറ്റപ്പെടലുകളും ബുള്ളിങ്ങും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഒരു അന്തർമുഖിയായ വ്യക്തിയല്ല ഇൻട്രോവേർട്ട് അല്ല ഞാൻ പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ നമ്മൾ അന്തർമുഖരാവാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഒരു പ്രിസണർ ജീവിച്ച പോലെയാണ് ജിനു ജീവിച്ചത് കാരണം സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ത് തോന്നിയാലും മനസ്സിൽ എന്ത് തോന്നിയാലും അത് ആ ഉള്ളിൽ തോന്നുന്ന എന്താണോ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത്